സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏലിയ ഒരു അഗ്നിപിണർ പോലെ കരയേറ്റപ്പെട്ടവൻ മാത്രമല്ല, അവൻ വന്നതും ഒരു തീമിന്നൽ പോലെയായിരുന്നു. 1 രാജാക്കന്മാർ 17 അവൻ പൊടുന്നെ പ്രത്യക്ഷപ്പെടുന്നു. 2 രാജാക്കന്മാർ 2 വരെ നിറഞ്ഞാടുകയും ചെയ്യുന്നു. മഹാവക്രത കാട്ടിയ ആഹാബിനെതിരെ ദൈവം ഉയർത്തിയ ശക്തമായ ഒരു തീർപ്പ് പോലെ അവൻ നിന്നു. ബാലിന്റെ ആരാധനയിൽ നിന്ന് ജനത്തിന്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിച്ചു നയിച്ച ഉജ്ജ്വലനായ പ്രവാചകൻ. അങ്ങനെയാണ് രാജാക്കന്മാരുടെ പുസ്തകം ഏലിയായെ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നലെ നാം ശ്രദ്ധിച്ച മലാഖി 4, പിന്നെ ഇന്ന് നാം കാണുന്ന പ്രഭാഷകൻ 48:1 എല്ലാം ഏലിയായെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട്. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കാൻ വന്നവനെന്ന്, പിതാക്കന്മാരും മക്കളും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കാൻ വന്നവൻ. ഏലിയ വീണ്ടും വരും എന്ന പ്രതീക്ഷയെ പൂവണിയിച്ചുകൊണ്ട് ഇതേ കാര്യം സ്നാപകനെക്കുറിച്ചും മംഗളവാർത്തയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലൂക്ക 1:17. എന്താണ് ഈ അപ്പന്മാരും മക്കളും തമ്മിലുള്ള പ്രശ്നം? 1 രാജാക്കന്മാർ 17 ഏലിയായെ അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുൻപേ 1 രാജാക്കന്മാർ 16:34 രാജാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കാനും ദേവപ്രീതിക്കുമായി തന്റെ 2 മക്കളെ ബലിയർപ്പിക്കുന്ന ഒരു രാജസേവകനെക്കുറിച്ച് നാം കാണുന്നുണ്ട്. മാത്രമല്ല, ആ ഭാഗത്തെല്ലാം ആഹാബ് ബാലിന്റെ ആരാധനയെ എങ്ങനെ സ്ഥാപിച്ചുറപ്പിച്ചു എന്നും ബാലിന്റെ മുൻപിൽ കുമ്പിട്ടു എന്നും വിസ്തരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവനോളം ദൈവത്തോട് മല്ലിട്ട വേറെ ആരും ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന വണ്ണം. കുഞ്ഞുങ്ങളെ ദേവന്മാർക്ക് ബലിയായി അഗ്നിക്കിരയാക്കുന്ന ആചാരങ്ങൾ കാനാനി മതങ്ങളിൽ സാധാരണമായിരുന്നു. ആഹാബ് പ്രതിഷ്ഠിച്ച ആ കാനാനിയ ദേവതകൾ ഇത്തരം കുരുതികൾക്ക് പ്രിയമുള്ളവരുമായിരുന്നു. കാനാനിയരുടെ ഈ ആചാരങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇവിടെ പ്രതിപാദിക്കുന്നത് അത് ഇസ്രായേലിന് ഒരു താക്കീതായിട്ട് കൂടിയാണ്. കാരണം ഇസ്രായേൽ ഈ കാനാനിയ ആചാരങ്ങളെ അനുവർത്തിച്ചിരുന്നു. ആഹാസ് മനാസെ മുതലായ ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മോളോഖ് ദേവന് ഇങ്ങനെ കുരുതിയായി അഗ്നിക്കുരുതിയായി കൊടുത്തിട്ടുണ്ട്. ദൈവിക ഉടമ്പടിയുടെ ഏറ്റവും പരമമായ ലംഘനമാണ് പിതാവ് പുത്രനെ ബലിയർപ്പിക്കുക എന്നത്. ഈ മോളോഖ് ദേവൻ ബാലിന്റെ ഒരു വകഭേദം തന്നെയാണെന്ന് ഇന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ വമ്പിച്ച ഒരു നിയമയുദ്ധം നടക്കുകയാണ്, രാഷ്ട്രീയ മത്സരവും. ഈ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച സുപ്രീം കോടതി വിധി പുറത്തുവരികയും ചെയ്യും. ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരാൾ തന്റെ ആശങ്ക പങ്കുവച്ചതുപോലെ, ശിശുഹത്യയുടെ ദേവൻ അഭിനവ മോളോഖ് സുപ്രീം കോടതി വിധിയുടെ രൂപത്തിൽ ഇടിച്ചിറങ്ങുമോ എന്ന്. വീണ്ടും ദൈവനിരാസത്തിൽ നിന്നാണ് മനുഷ്യന്റെ അന്തസ്സും ജീവനും ഹനിക്കപ്പെടുന്ന പ്രവണതകൾ ഉരുത്തിരിയുന്നത്. അത് ഉദരത്തിലായാലും വാർദ്ധക്യത്തിലായാലും ഗർഭചിത്ര നിയമങ്ങൾ ഇതിന്റെ ഒരു സൂചന തന്നെയാണ്. തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി മക്കളെ ദുർദേവതകൾക്ക് ബലിയർപ്പിക്കുന്ന ഇസ്രായേലിന്റെ ഈ പിതാക്കന്മാർ ദൈവിക ഉടമ്പടിയെ ഹനിക്കുന്നവരായി മാറുന്നത് അതുകൊണ്ടാണ്. ഇതാണ് അപ്പന്മാരും മക്കളും തമ്മിലുള്ള പ്രശ്നം. സ്വന്തം മക്കളോട് ഈ പിതാക്കന്മാർ കാണിക്കുന്ന ക്രൂരത അവർ ദൈവത്തോട് കാണിക്കുന്ന ദ്വേഷത്തിന്റെ തന്നെ അടയാളമായി മാറുന്നു. മാതാപിതാക്കൾക്ക് മക്കളോടുണ്ടായിരുന്നത് വെറും ഭൗതികമായ കടമകൾ മാത്രമായിരുന്നില്ല. ദൈവിക നിയമം തോറ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പനും അമ്മയും ചേർന്ന് കുഞ്ഞുങ്ങളെ ആ നിയമത്തിന്റെ അർത്ഥവും ജീവിതവ്യാപ്തിയും സ്നേഹവും പഠിപ്പിച്ച് പകർന്നു കൊടുക്കുമ്പോഴായിരുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറുന്നത് ഇങ്ങനെ മനുഷ്യരുടെ സ്നേഹ ശൃംഖലകളിലൂടെയാണ്. ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ധ്യാനിക്കുമ്പോൾ ഇത് ചേർത്ത് വായിച്ചുകൊള്ളുക. അതിനാൽ തങ്ങളുടെ മക്കളെ കൊല്ലുന്ന പിതാക്കന്മാർ ദൈവത്തെ തന്നെയാണ് ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാത്ത, ഉദാത്ത ജീവിത മാതൃക പകർന്നു നൽകാത്ത മാതാപിതാക്കളെല്ലാം ആ കുഞ്ഞുങ്ങളുടെ ആത്മനാശത്തിന് കളമൊരുക്കുകയാണ്. ദൈവഹിതം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിൽ നിറവേറ്റുന്നത് അവർ തടസ്സപ്പെടുത്തുന്നു. ഏലിയായെക്കുറിച്ച് മലാഖി പറഞ്ഞത് ഈ വെളിച്ചത്തിലാണ്. പിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ഈ അനുരഞ്ജനം എന്നത് ദൈവിക ഉടമ്പടിയുടെ തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് ബെറീത്ത് തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു സത്യം പഠിപ്പിക്കാൻ ദൈവത്തിന്റെ പിതൃതുല്യമായ വാത്സല്യം എന്ന അടയാളം ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു പ്രവാചക ഗ്രന്ഥം കൂടിയാണ് മലാഖി. ഇന്ന് ഏലിയായുടെ പുകഴ്ച പ്രഭാഷകൻ പാടുന്നതും ലാവൂസ് പാത്രൂം, പിതാക്കന്മാരുടെ സ്തുതി എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്താണ്. പ്രഭാഷകന്റെ ഗ്രന്ഥം 44 ഇസ്രായേലിന്റെ വിശ്വാസപാഠം ചൊരിഞ്ഞുകൊടുത്ത ജീവിത ദർശനം നൽകിയ പൂർവികരുടെ സ്തുതികളാണത്. അക്കാലത്ത് സാമൂഹികമായും നിയമപരമായും പിതാക്കന്മാർക്ക് മുൻഗണന ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിതാക്കന്മാരെ എടുത്തു പറയുന്നത്. എന്നാൽ നമ്മുടെ ഇക്കാലത്ത് അത് മാതാപിതാക്കൾ എന്ന് തന്നെ ചേർത്ത് വായിക്കണം.
ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ഉടമ്പടി സ്നേഹം പിതൃപുത്ര ബന്ധം പോലെയാണ്. നിയമാവർത്തനം 14:1-32 മുതൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പാണ് അതിനാൽ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന പിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ഈ അനുരഞ്ജനം. ഇന്ന് വാക്പ്രളയവും പൊള്ളത്തരങ്ങളുമല്ല, ആന്തരികത നിറഞ്ഞതാണ് ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പഠിപ്പിക്കുന്നിടത്ത് നാഥൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമുക്കായി പകരുകയാണ്. മത്തായി 6:7 മുതൽ ഏലിയ ദൈവിക ഉടമ്പടിയുടെ ശക്തനായ പ്രവാചകനായിരുന്നല്ലോ. ഇന്നലെ സങ്കീർത്തനം 31 ഈ ദൈവിക ഉടമ്പടിയിലൂന്നിയ ഹൃദയാർദ്രതയോടെയും അടുപ്പത്തോടെയുമാണ് ദൈവത്തിന്റെ മുൻപിൽ തന്റെ വേദനകൾ പങ്കിട്ടത്. നാഥനാകട്ടെ പുതിയ ഉടമ്പടിയുടെ പാഠങ്ങൾ പകർന്നുകൊണ്ടാണ് സുവിശേഷത്തിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരുന്നത്. ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ് എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ട് അത് നിയമത്തെ വെറും ആചാരാനുഷ്ഠാനമായിട്ടല്ല സ്നേഹജീവിതമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ വേദികയിലാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സ്ഥാനം. ഒരു കുട്ടി കട്ടിയാഹാരം അഥവാ ഗോതമ്പ് കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ഉതിർക്കുന്ന ഏറ്റവും ആദ്യത്തെ സ്നേഹമന്ത്രണങ്ങളാണ് അബ്ബ എന്നും ഇമ്മ എന്നുമുള്ള വാക്കുകൾ. ഇന്ന് അതേ വാക്കിനാൽ നാഥൻ ഈ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ദൈവം പിതാവാണെന്ന ചിന്ത യഹൂദർക്ക് പുതിയ അറിവല്ല. എന്നാൽ ദൈവത്തെ പിതാവേ എന്ന് ഇത്ര സ്നേഹാർദ്രമായി കുഞ്ഞിൻ്റെ കൊഞ്ചൽ പോലെ വിളിക്കാൻ ആരും മുതിർന്നിട്ടില്ല. മാത്രമല്ല പിതാവിനെ അങ്ങനെ വിളിക്കാൻ പുത്രനായ ക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. അതേ വിളി നമ്മോടും വിളിക്കാൻ അവൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവിനെയാണ് അവൻ കാണിച്ചു തരുന്നത്. നമ്മൾ ദൈവമക്കളാണെന്ന സത്യം, നമ്മുടെ യഥാർത്ഥ പിതാവ് ദൈവമാണ് എന്ന തിരിച്ചറിവ്, മക്കളായ നമ്മിലേക്ക് എന്നും തിരിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ താതഹൃദയം, അതിലേക്ക് മക്കളായ നാം തിരിയാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ഈ വിളിയിലൂടെ. മലാഖി പറഞ്ഞതുപോലെ നാം യഥാർത്ഥത്തിൽ ദൈവമക്കളാണ് എന്ന ഈ ഉറപ്പ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതേ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു അബ്ബ എന്ന് വിളിക്കാൻ. ഇന്ന് പൗലോസ്ലിഹ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമർ 8:15 മുതൽ. ഇന്ന് സങ്കീർത്തനം 97 സങ്കീർത്തനം പറയുകയാണ് ദൈവം എങ്ങനെ ഉന്നത നീതിയിൽ വാണരളുന്നുവെന്ന്. അതേ നീതി തന്നെയാണ് ഭൂമിയിൽ നാം ജീവിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്. ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യർ കാണുന്നു എന്ന് സങ്കീർത്തനം പറയുന്നു. നമ്മുടെ പ്രവൃത്തികളാലാണ് ദൈവമഹത്വത്തിൻ്റെ ഈ സാക്ഷ്യം നൽകപ്പെടുന്നത് എന്ന് മത്തായി 5:16 പിന്നെ ഇന്നലെയും നാം കണ്ടിരുന്നു. നമ്മുടെ ഇടയിൽ മാംസം ധരിച്ചു വന്നവനാണ് നമ്മെ ഈ മഹത്വത്തിലേക്ക് ആനയിക്കുന്നത്, പങ്കുചേർക്കുന്നത്, തന്നെ പോലെ തന്നെ ദൈവമക്കളാക്കി തീർക്കുന്നത്. അതല്ലാതെ നമ്മുടെ വിശ്വാസാനുഭവങ്ങൾ കെട്ടുകഥകളുമല്ല, ദുരാചാരങ്ങളുമല്ല. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ സങ്കീർത്തകൻ പറയും പോലെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ലജ്ജിതരായിത്തീരും.